വടകര ലിങ്ക് റോഡിൽ ബസ് സ്റ്റാൻഡിനായി സ്ഥലം അനുവദിച്ച നഗരസഭ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം. ഇന്നലെ ലിങ്ക് റോഡിലെ അപകടത്തിൽ ഒരു മരണം നടന്നതോടെ പോലീസിനും മുനിസിപ്പാലിറ്റിക്കുമെതിരെ പ്രതിഷേധം കനത്തിരിക്കുകയാണ്. 6 മാസം മുൻപാണ് വടകരയിൽ നിന്നും കൊയിലാണ്ടിയിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് ലിങ്ക് റോഡിൽ ബസ് സ്റ്റാൻഡ് അനുവദിച്ചത്. എന്നാൽ ഇതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കും വർദ്ധിച്ചു. ഇതോടെയാണ് പ്രതിഷേധം ശക്തമായത്. ഇന്നലെ ബസ്സുകൾക്കിടയിലൂടെ മറുവശത്തേക്ക് പോവുകയായിരുന്ന കുട്ടി അപകടത്തിൽ മരിക്കുകയും ചെയ്തു. ഇതോടെ വടകര നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തി. വളരെ മോശമായ രീതിയിൽ ഈ ഞങ്ങൾ തീരുമാനിച്ചത് എന്താണോ അത് കൃത്യമായി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു വാശിയോട് കൂടിയാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും മുനിസിപ്പാലിറ്റി അധികൃതരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 900 മീറ്ററിൽ 7 വളവുള്ള ഏതെങ്കിലും ഒരു റോഡ് ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടോ? അപ്പൊ ഇതിന് പറ്റൂല എന്ന് പണ്ടേ അറിയാം. റോഡ് ഉപരോധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. 900 മീറ്റർ നീളമുള്ള ലിങ്ക് റോഡിൽ 13 വളവുകളുണ്ട്. ഗതാഗതത്തിനായി റോഡ് വിട്ടുകൊടുത്തതോടെ 4 മാസത്തിനുള്ളിൽ 2 മരണമുണ്ടായി. പിന്നീട് റോഡ് പാർക്കിംഗിന് ഉപയോഗിച്ചു. ഇതിനുശേഷമാണ് ലിങ്ക് റോഡ് ബസ് സ്റ്റാൻഡിനായി അനുവദിച്ചത്. അതേസമയം നഗരസഭാ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും അറിയിച്ചു. 24 കോഴിക്കോട്.